C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളെന്താ മാറിയിരുന്ന് സംസാരിക്കുന്നത്? ഞാൻ അറിയാൻ പാടില്ലാത്ത വല്ല രഹസ്യമാണോ? ഓരോരുത്തരുടെയും ജീവിതത്തില് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പാപ്പ. എവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞാലും വിധിച്ചതെന്താണോ അവസാനം അതിലെത്തിച്ചേരും. മമ്മി പോയതിന്റെ ദുഃഖം ഇനി മാറിയിട്ടില്ല ഈ വീട്ടില്. എന്നിട്ടും സിദ്ധുവിന് അതൊന്നും പ്രശ്നമല്ല. ഇനിയിപ്പോ പപ്പ പോയാലും അവനത് വിഷയമല്ല. ആ പറഞ്ഞേ കിട്ടിയാ മതി. അവന് വിധിച്ചത് അതായിരിക്കും. അത് ദുർവിധിയാണെന്ന് പിന്നീടല്ലേ മനസ്സിലാവൂ. അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴി അടിക്കണം എന്നല്ലേ പറയാ. അതുകൊണ്ടിപ്പോ എന്ത് വേണമെന്നാ? അവരങ്ങ് ഒരുമിച്ചോട്ടെ പപ്പ. സിദ്ധു അപർണേ, പപ്പയുടെ മനസ്സമ്മതം മാത്രം മതി. വലിയ ചടങ്ങായിട്ടൊന്നും നടത്തി കൊടുക്കുന്നു വേണ്ട. എന്നാ ശരി, കല്യാണം കഴിച്ചോന്ന് പപ്പയൊന്ന് മൂളിയെ മാത്രം മതി. രണ്ടും കൂടി എവിടെയെങ്കിലും പോയി ജീവിച്ചോളൂ. അതല്ലേ പപ്പ ബുദ്ധി. വെറുതെ എന്തിനാ ഇങ്ങനെ വഴക്കും പിണക്കും ഒക്കെ? മറ്റൊരു പെണ്ണിനെ സ്വീകരിക്കാൻ അവൻ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, എന്താ പപ്പയുടെ അഭിപ്രായം? നിങ്ങൾ പറഞ്ഞതിലും കാര്യമുണ്ട്. അവന്റെ ഭാവി അവൻ തീരുമാനിക്കട്ടെ. അതാണ് അവന് യോഗമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാ? അതെ പപ്പ. എന്നാ പിന്നെ അതങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കല്ലേ? അതെ പപ്പ. അല്ല, അങ്ങനെ സിദ്ധുവിന്റെ തന്നിഷ്ടത്തിന് വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവനും ആ പെണ്ണും ജീവിതത്തിൽ ഒരുമിക്കുന്ന പ്രശ്നമില്ല. പക്ഷെ അപർണ അവൻ വിടില്ലല്ലോ. ഇപ്പൊ തന്നെ ഇവിടെ വന്ന് താമസിപ്പിച്ചിരിക്കല്ലേ. അവളാണെങ്കിൽ അതിലും വലിയ ഒഴിയബാധ. പറിച്ചു കളഞ്ഞാലും പോവില്ല. അവൾ സ്വയം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു മരുന്നുണ്ട് എന്റെ കയ്യില്. അതെന്ത് മരുന്ന്? അതൊക്കെ ഉണ്ട്. ഒരൊറ്റമൂലിയ ഞാനതങ്ങ് പ്രയോഗിക്കാൻ പോവാ. അതോടെ സിദ്ധുവിന്റെ ജീവിതത്തിൽ നിന്ന് അവൾ ഒഴിഞ്ഞു പോയിക്കോളും. കാത്തിരുന്ന് കാണ്. എന്നാലും അപർണയോട് പപ്പയ്ക്ക് എന്താ ഇത്ര വിരോധം? ഇപ്പൊ തന്നെ അറിയണമെന്നുണ്ടോ നിനക്ക്? ഇല്ല പപ്പ, ഞാൻ വെറുതെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.